പ്ലാൻ ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ജമന്തി ചെടികളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പം ഈ കാണുന്നതെല്ലാം ഹൈബ്രിഡ് ജമന്തികളാണ്. നമുക്ക് പലതരത്തിലുള്ള ജമന്തികളുണ്ട്, നാടൻ ജമന്തിയുണ്ട്, ഹൈബ്രിഡ് ജമന്തിയുണ്ട്. അപ്പം ഈ ഹൈബ്രിഡ് ജമന്തിയിൽ തന്നെ ഇതേപോലെ ഒരുപാട് മുട്ടുകൾ വിരിയുന്ന ഒരു ടൈപ്പ് ജമന്തികളുണ്ട്, അതേപോലെ ഒറ്റ പൂക്കൾ മാത്രമുള്ള വലിയ ഹൈബ്രിഡ് ജമന്തികളും ഉണ്ട്, ഒരു പോട്ടിൽ ഒരു പൂക്കൾ മാത്രം കാണുന്നത്. ഇത് സാധാരണ നമ്മൾ മിനിയേച്ചർ പോലെ വരുന്ന ജമന്തിയാണ്. അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചും അതേപോലെ ഇതിൻ്റെ റീപോർട്ടിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇപ്പം ഈ കാണുന്ന ജമന്തികളെല്ലാം നമ്മൾ ഈ സെയിം സൈസിലുള്ള തന്നെ നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പം സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ടായിരുന്നു അവർക്കൊന്നും എത്ര വാങ്ങിയിട്ടും പിടിക്കുന്നില്ല, എല്ലാത്തിലും കംപ്ലയിൻ്റ് ആണ്, എന്തൊക്കെയോ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത് ചീഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ അവർക്ക് എന്നാലാവുന്ന വിധം എനിക്കറിയുന്ന കുറേ റെമഡീസ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലവരുടെ എല്ലാം ഏകദേശം ഒത്തിരി ആൾക്കാരുടെ പിടിച്ചിട്ടുണ്ട്, ഹൈബ്രിഡ് ജമന്തി പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതൊരു ഒരു ടൈം കഴിഞ്ഞാൽ നാശമായി പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിന് കാരണം നമ്മൾ ഒരു ജമന്തി, സാധാരണ ഏത് ജമന്തി, നാടൻ ജമന്തി ആണെങ്കിലും ഹൈബ്രിഡ് ജമന്തി ആണെങ്കിലും ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കൂമ്പ് നമ്മൾ പൂക്കൾ ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ പൂക്കൾ ഉണങ്ങി വരാൻ തുടങ്ങുമ്പം അത് മുറിച്ച് കളയണം, അല്ലെങ്കിൽ എല്ലാ ചെടികളും ഉണങ്ങിപ്പോകും, ഉണക്ക് ബാധിച്ച് നാശമായി പോകും. അപ്പം ഇതിൻ്റെ അതായത് പൂക്കൾ അടുത്ത സീസൺ വരേക്കും ഈ ചെടികൾ നാശമായി പോകാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നല്ല തളിരുകൾ വരണമെങ്കിലും ഇത് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കൾ അറുത്ത് കളയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.